മുക്കം നീക്കാൻ പറ്റില്ല നമ്മൾ അതിൻ്റെ അടുത്ത്. ഇപ്രാവശ്യം അതിലെങ്ങനെയാ നമുക്ക് കുറെ വണ്ടില്ലേ? ഓഫറാണ്, ഓഫറാണ്. അതെ, കാരണം ഒക്കെ ഓഫറുകളാണ്, ഇതൊക്കെ ഓഫറാണ്. ചെറിയ പൈസയുള്ള ക്യാമറ ഉണ്ടോ? ചെറിയ പൈസക്കുള്ള ക്യാമറ, അതായത് മിനിമത്തില് നമ്മള് പ്രൊഫഷണൽ ക്യാമറ കൊടുക്കുക. ചെറിയ പൈസ അമേച്ചർ എടുക്കാൻ ആഗ്രഹിച്ചോ, ഇനി പ്രൊഫഷണൽ യൂസ് ചെയ്താൽ മതി. ആ ഒരു കണ്ടീഷൻ. ഒരുപാട് സ്റ്റോക്ക് ഉണ്ടല്ലോ, പക്ഷെ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് എന്നാലും പ്രത്യേകം നീട്ടണ്ട, ഇല്ല സ്റ്റോക്ക് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? ഓഫർ മാത്രമാണ് ഉള്ളത്, ഈ കാണുന്ന ഓഫറുള്ള ഓഫറാണ്. ഇത് 60, 14,000 രൂപയ്ക്ക് കൊടുക്കാം. 14,000 രൂപയ്ക്ക് 60 ഫുൾ ഫ്രെയിം ആണ്, വൈഫൈ വരുന്ന ക്യാമറ. ഫുൾ ഫ്രെയിം, അത്യാവശ്യം നീറ്റ് ബോഡി. നീറ്റ് ബോഡി. അടുത്ത 70, 15,000 രൂപയ്ക്ക്. 15,000 രൂപ. ഇത് ക്രോപ്പ് ആണെങ്കിലും അത്യാവശ്യം പ്രൊഫഷണൽ രീതിയിൽ വരുന്ന ക്യാമറയാണ്. 15,000 രൂപക്ക് 70. ഈ സൈഡ് കവർ പോയി കേട്ടോ, അത്രേ ഉള്ളൂ. അടുത്ത് അതൊക്കെ നമുക്ക് ഇടാൻ പറ്റൂലേ? ഓ പിന്നെ 5D Mark III. Mark III. Mark III. എങ്ങനെയാ നമുക്ക് റേറ്റ് വരുന്നത്? ഇത് നമുക്കൊരു 24,000 രൂപയ്ക്ക് കൊടുക്കാം. 24,000 രൂപക്ക് 5D Mark III. നല്ല അത്യാവശ്യം നമുക്ക് എടുത്ത് പഠിക്കാം. അമേച്ചേഴ്സിനൊക്കെ എടുത്ത് പഠിക്കാം. 5D Mark IV. 38,000 രൂപയ്ക്ക് 5D Mark IV. 38,000 രൂപ കിട്ടോ, അത് വിലയാണ്. 38,000 രൂപയ്ക്ക് 5D Mark IV. അടുത്ത് അടുത്ത 5D Mark IV ഇതാ 44,000 രൂപയ്ക്ക്. 44,000 രൂപക്ക് അല്ലേ? അതെ, ഒക്കെ ഇല്ല അത്യാവശ്യം. അതെ, 38,000 രൂപയ്ക്ക് 6D Mark II. 6D Mark II ആണ്. വെറും 38,000. 38,000. അതിന് ഫ്ലിപ്പ് വരുന്നുണ്ട്, ടച്ച് വരുന്നുണ്ട്. വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒരേപോലെ യൂസ് ചെയ്യാം. എന്നാലും മെയിൻലി നമ്മൾ പറയുകയാണെങ്കിൽ വീഡിയോഗ്രാഫിക്കാണ് ഇത് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ ഈ Mark IV പറയുകയാണെങ്കിൽ ഇതിൽ ടച്ച് വരുന്നതാണ്, അതായത് 5D Mark III കുറച്ചുകൂടി അപ്ഗ്രേഡഡ് വെർഷൻ ആണ്. ടച്ച് വരുന്നുണ്ട്, 4K വീഡിയോ. ഇത് ഫസ്റ്റ് ഇറങ്ങിയ മോഡൽ, ഇറങ്ങിയ ടൈമിന് ഏകദേശം 190 ആ റേഞ്ചിലുള്ള ബോഡിയാ. പക്ഷേ കംപ്ലൈന്റ്സും കാര്യങ്ങളും ഒന്നുമില്ല. ഇതിനൊക്കെ നമ്മൾ ചെക്കിംഗ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1 മന്ത് ചെക്കിംഗ് വാറണ്ടി ഉണ്ട്. 1 മന്ത് ചെക്കിംഗ് വാറണ്ടിയോടെയാണ് ഇത് കൊടുക്കുന്നത്. ഈ പറഞ്ഞ മോഡൽസ് ഒക്കെ, പ്രൊഫഷണൽ ക്യാമറ ഒക്കെ, കംപ്ലൈന്റ്സും കാര്യങ്ങളും ഒന്നും വരാനില്ല. റിസൾട്ട് പക്ക ആയിരിക്കും. അപ്പൊ ഇതിന്റെ കൂടെ ഒരു 50mm ലെൻസ് എടുക്കുകയാണെങ്കിൽ 50mm ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏറ്റവും കുറഞ്ഞതാണെങ്കിൽ 2,000 രൂപയ്ക്ക് കൊടുക്കാം. 2,000 രൂപയ്ക്ക് 50mm. രണ്ടും കൂടെ എടുക്കുമ്പോ അത് കുറഞ്ഞ പൈസ ഉള്ളൂ, അത്രേ ഉള്ളൂ, ചെറിയ പൈസക്ക്. ഇത് കുറച്ചുകൂടി SM സാധനമാണ് വേണ്ടതെങ്കിൽ കനോണിന്റെ 50mm ആണെങ്കിൽ ഇതൊരു 5-500 ആ റേഞ്ചിൽ. 1.8 SM. ഇത് വീഡിയോ എടുക്കാൻ ഏറ്റവും ബെസ്റ്റ്. അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫി, ഇതിന്റെ മോൾഡിംഗ് ഒക്കെ വേറെ ലെവല് സാധനമാണ്. അടുത്ത നിക്കോണിൽ വരാണ് D7000. വെറും 30,000 ഷട്ടർ അടിച്ചിട്ടുള്ള ഈ സാധനം. ഇത് നമുക്കൊരു 19,000 രൂപയ്ക്ക് കൊടുക്കാം. D7000 വെറും 19,000 രൂപയ്ക്ക്. ഇത് അതിന്റെ തൊട്ട് മേലെയല്ല, 7-1 കഴിഞ്ഞിട്ടുള്ള 7-2 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് നമുക്കൊരു 35,000 രൂപയ്ക്ക് കൊടുക്കാം. 35,000 വെറും 35,000 രൂപയ്ക്ക് 7-2. ഇത് നമുക്ക് വൈൽഡ് ലൈഫിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം. എടുത്ത് പഠിക്കുക, അതുപോലെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എല്ലാം. ഇനി നമുക്ക് അമേച്ചറിലേക്ക്, ഇതിപ്പോ നമ്മൾ 2 അമേച്ചറാണ് കൊടുത്ത്, അതുപോലെ തന്നെ 200D വീഡിയോ ഫ്ലിപ്പ് ആണ് വരുന്നത്, ടച്ച് ആണ്. നമുക്ക് മിററർലെസിന്റെ ഒരു കംഫോർട്ട് വരുന്ന ഒരു ക്യാമറ. അതെ, വ്ലോഗ് ഒക്കെ ചെയ്യാൻ ലോ ബഡ്ജറ്റിൽ നോക്കുന്ന ആൾക്കാർ ഇതിന് അത്യാവശ്യം 30 രൂപ റേറ്റിലാണ് വിറ്റോണ്ടെന്ന്. ഇത് നമുക്കൊരു 25 രൂപയ്ക്ക് കൊടുക്കാം. 25,000. കണ്ടീഷൻ മോശമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമുക്കൊരു 25,000 രൂപയ്ക്ക് ഓഫർ ആയിട്ട് കൊടുക്കാം. ഇത് കുറച്ച് 200D തന്നെ കുറച്ച് ഈ റബ്ബർ ലേശൻ ബൾജായി ഒരു ഇഷ്യൂ ഉണ്ട്. വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല, സെയിം ആണ്. വർക്കിംഗ് കാര്യങ്ങളൊക്കെ പക്ക. ഇത് നമുക്കൊരു 22 രൂപയ്ക്ക് കൊടുക്കും. 22,000 രൂപ കേട്ടോ. അടുത്ത് EOS R കിട്ടില്ല സാധനം. എങ്ങനെ റേറ്റ്? ഇത് നമുക്കൊരു ഫ്ലിപ്പ് ടച്ച് ഒക്കെ വരുന്നതാണ്. എല്ലാവർക്കും അറിയാൻ മതിയാവും EOS R-നെ കുറിച്ച്. ഒരു പേര് കേട്ട ക്യാമറ തന്നെ പറയുകയാണെങ്കിൽ ഇത് നമുക്കൊരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. 65,000 65,000 രൂപയ്ക്ക് വളരെ അടിപൊളി റേറ്റ്. നിങ്ങൾക്ക് എവിടെ വേണേ അന്വേഷിച്ചു. അതും കണ്ടീഷൻ നല്ല കണ്ടീഷൻ. അഡാപ്റ്റർ നമുക്ക് വിൽട്രോക്സിന്റെ എടുക്കുകയാണെങ്കിൽ ഒരു 2,500 ആ റേറ്റിലേ വരുള്ളൂ. പിന്നെ നമുക്ക് EF ഇട്ട് 50mm ഇട്ടാലും മതി. പിന്നെ ഇത് എല്ലാരും ചോദിക്കും സോണിന്റെ മിററർലെസ് ഫുൾ ഫ്രെയിം ഏറ്റവും കുറഞ്ഞ എത്രയാണ്? 25,000 രൂപയ്ക്ക് കൊടുക്കാം. A7M2 25,000 രൂപയ്ക്ക്. M2 വെറും 25,000 രൂപ. കുറച്ച് യൂസേജ് ഉണ്ടെന്നുണ്ടെങ്കിലും കംപ്ലൈന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. വീഡിയോഗ്രാഫിക്ക് ബെസ്റ്റ് സാധനം M2 ട്ടോ. ചെറിയൊരു പൈസക്ക്, അതായത് ഫുൾ ഫ്രെയിം സോണിന്റെ ഫുൾ ഫ്രെയിം 25,000 രൂപ. അത്യാവശ്യം 100,000 രൂപ അടുത്ത് റേറ്റ് ഉണ്ട്. ഒരു പെണ്ണ് വരെയുള്ള ഇതാണല്ലേ. അതെ, അപ്പൊ ഇതും ഒരു ലെൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതേമാതിരി അല്ലേ. അതെ, തരക്കാട്ടിലേക്ക് എടുക്കാൻ പറ്റും. ഇത്
6000 ആണ്. ഇത് ക്രോപ്പ് ആണ്, സോണിന്റെ ക്രോപ്പ് ക്രോപ്പ് സെൻസർ ആണ്. ഈ മൗണ്ട് ആണ് വ്ലോഗിങ്ങിന്, ലൈവ് കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. ഇതും ലൈവ് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം. എത്ര നേരം ഇങ്ങനെ ഓടിക്കോളും, കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കോളും. ഇതും അതുപോലെ തന്നെ, ഇത് നമുക്കൊരു 23000 കൊടുക്കാം. 23000 6000 കേട്ടോ, 6000. ഇത് നിക്കോണ്ട 5200 അറിയും. ആ ഫ്ലിപ്പും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ക്യാമറയാണ്. അത്യാവശ്യം ഫോട്ടോ അടിപൊളി. ഈ നിക്കോണ്ട പ്രത്യേകത പറഞ്ഞാൽ നല്ല ഷാർപ്പ് ഇമേജസ് ആയിരിക്കും, നല്ല ക്ലാരിറ്റി ഇമേജ്. ചിലവർക്ക് ബ്യൂട്ടിഫിക്കേഷൻ കിട്ടേണ്ടി വരും, ഒരു കനോണിൽ ചൂസ് ചെയ്യും. എന്നാൽ ക്ലാരിറ്റി മീൻസ് ഷാർപ്പ് കിട്ടേണ്ടവര് എപ്പോഴും ചൂസ് ചെയ്യുക നിക്കോൺ ആയിരിക്കും. ഇത് ഇത് ഏകദേശം നമുക്കൊരു 15000 കൊടുക്കാം. 15000. ഇതിന്റെ കൂടെ ലെൻസ് ഉണ്ടാവും. ഇത് 519 മുന്നത്തെ മോഡല്. ഇതൊരു 12000 കൊടുക്കാം. 12000. ഇതിലും ഫ്ലിപ്പ് വരുന്നുണ്ട്, വീഡിയോക്കൊക്കെ അടിപൊളിയായിട്ട് എടുക്കാം, ലൈവ് വ്യൂവും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതൊരു 12000 കൊടുക്കാം. 12000. ഇത് പിന്നെ ഗോപ്രോ വീഡിയോ എടുക്കാം, 4K 5K എടുക്കാം. 5K വരെ ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇത് നമുക്കൊരു ഇത് നമുക്കൊരു 12000 കൊടുക്കാം. 12000. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല, എക്സ്ട്രാ ബാറ്ററി ഒന്നുമില്ല, ഒരു ബാറ്ററി. അതിന്റെ കിറ്റും കാര്യങ്ങളും കൊടുക്കും. ലെൻസ് ഇത് കനോണിന്റെ 1080 10x18 പറഞ്ഞ ലെൻസാ. ആർക്കിടെക്ചേഴ്സിനൊക്കെ ഏറ്റവും, അതായത് വൈഡ്, നല്ല വൈഡ് കിട്ടാൻ, ബിൽഡിംഗ്സ് ഇന്റീരിയേഴ്സ് കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ലെൻസാ. ഇത് നമ്മൾ സെയിൽ ചെയ്തോണ്ടിരുന്ന 8500. ഇത് ഓഫർ റേറ്റ് ആയിട്ട് ഇപ്പൊ ഒരു 7500 കൊടുക്കാം. 7500. ഇത് നിക്കോണിന്റെ സൂം ലെൻസ് 7300 പറഞ്ഞ ലോ ബഡ്ജറ്റിൽ. അതായത് കിറ്റ് ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇമേജ് കിട്ടില്ല, അത് എടുത്തു കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോണിൽ എടുക്കുന്ന എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതിന് കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു ലെൻസ്, നമുക്ക് ദൂരെയുള്ള സാധനങ്ങൾ സൂം ചെയ്താനും പോർട്രേറ്റ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ലെൻസാണ് 7300 പറഞ്ഞ ലെൻസ്. ഈ ലെൻസ് ലോ ബജറ്റും കൂടിയാണ്, ഏകദേശം 3500-4000 ലെൻസ് കൊടുക്കാം. മാക്സിമം 3500 നമുക്ക് ചെയ്തു കൊടുക്കാം. ഇത് പിന്നെ 85 ആണ്, 85 1.8 കനോണിന്റെ ലെൻസ് ആണ്. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി 85 പറഞ്ഞാൽ നമ്മള് റിയൽ കാണുന്ന എഫക്റ്റ് ആയിരിക്കും. അത് പോർട്രേറ്റ് എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനം. ഇത് നമുക്കൊരു ഇത് നല്ല ഫ്രഷ് കണ്ടീഷനാണ്. ഇത് നമുക്കൊരു 14 മുതൽ കൊടുക്കാം. 10 മുതൽ പീസ് ഉണ്ട്, പക്ഷെ ഈ കണ്ടീഷന് 14 ആ റേഞ്ചിൽ കയറി വരും. ഇത് RF 85 ആണ്, വാറണ്ടി പീസ് ആണ്. ആകെ 6 മാസം അങ്ങനെയൊക്കെ ഓൾഡ് ഉള്ളു. അത് ഏകദേശം 35 അത് ഫ്രഷ് എടുക്കണ അതേ കണ്ടീഷനിൽ. ഫ്രഷ് നിങ്ങൾ 40-something കൊടുത്ത അതേ കണ്ടീഷനുള്ള വാറണ്ടി റിമൈനിങ് ഉള്ള സാധനം. ഇത് നിക്കോണിന്റെ 7300 പുതിയ VR ലെൻസ് ആണ്, പുതിയ ക്യാമറയിലൊക്കെ യൂസ് ചെയ്യുന്ന ലെൻസ്. ഇത് നമുക്ക് ഒരു 9500 ആ റേറ്റ് കൊടുക്കാം. 9500 ഇത് കനോണിന്റെ കനോൺ അഡാപ്റ്റ് ആയിട്ടുള്ള സിഗ്മ 35 1.4 DG ലെൻസ് ആണ്. ആർട്ട് ലെൻസ് 1.4 ഫുൾ ഫ്രെയിം ലെൻസ് ആണ്. ഇത് ഫ്രഷ് ഇറങ്ങിയ സമയത്ത് ഏകദേശം 60 റേഞ്ചിൽ റേറ്റ് ഉള്ളതാണ്. ഇത് നമുക്ക് വെറും 24000 കൊടുക്കാം. വെറും 24000. ഇത് അതുപോലെ തന്നെ കനോണില് വൈഡ്, അതും 2.8 ആണ് ഫുൾ ഫ്രെയിം. 2.8 2470. ഈ വീഡിയോഗ്രാഫിക്ക് ഒക്കെ അത്യാവശ്യം വേണ്ട ഒരു ലെൻസ് ആണ്. 2.8 സിഗ്മന്റെ HSM എന്ന് പറഞ്ഞ ലെൻസ് നമ്മൾ കൊടുക്കുന്നത് വെറും 19000. വെറും 19000. കനോൺ ആണെങ്കിൽ 1.4 നമ്മള് 51.4 USM ലെൻസ് ആണ്. ഇത് 12 മാർക്കറ്റ് റേറ്റ് വിൽക്കുന്നതാണ്. ഈ ഒരു പീസ് 7 കൊടുക്കാം. 7000 കേട്ടോ. കണ്ടീഷൻ കണ്ടോളി, ഫ്രഷ് കണ്ടീഷൻ. ഈ വീഡിയോക്കുള്ള ഓഫർ ആട്ടോ. അതുപോലെ തന്നെ 51.8 ഓഫർ റേറ്റ് ചോദിക്കുന്ന ആൾക്കാർക്കുള്ളതാണ്. വെറും 2000 അതുപോലെ സോണിന്റെ 1.8 ഒറിജിനൽ ലെൻസ് വിത്ത് ഹുഡ്. കണ്ടീഷൻ 85. ഒരു സ്ക്രാച്ചോ ഫംഗസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കൊരു 24000 കൊടുക്കാം. 24000. അതെ, സോണിന്റെ 85 അല്ല, 24000 ലെൻസും ഈ ബോഡി എടുത്താൽ പക്ക. വേറെ ഒന്നും നോക്കണ്ട, വീഡിയോഗ്രാഫിയോ മതി. അതെ, വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയോ. അതെ. അതുപോലെ തന്നെ 50 STM ഇതൊരു 5500 ആ റേഞ്ചിൽ കൊടുക്കുക. പിന്നെ ഒന്ന് പറയാനുള്ള പറഞ്ഞാൽ, നമ്മള് നേരത്തെ കനോണിന്റെ പറഞ്ഞ മാതിരി നിക്കോണിന്റെ ഒരു 10-20 പറഞ്ഞ ലെൻസ് ഉണ്ട്. ഫ്രഷിന് നല്ല റേറ്റ് വരുന്ന ലെൻസാണ്. ഇത് നമുക്കൊരു 8 കൊടുക്കാൻ പറ്റും. 8 വെറും 8 ഒറിജിനൽ ഫ്രഷ് നിങ്ങൾ എങ്ങനെ വാങ്ങണോ ആ കണ്ടീഷനിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ലെൻസ്.
അതുപോലെ ഈ നിക്കോണ് നേരത്തെ പറഞ്ഞില്ല നമ്മള് 7300, അത് നമുക്ക് കുറച്ച് സെമി പ്രൊഫഷണൽ ക്യാമറകൾക്ക്, അതായത് ഇൻബിൽറ്റ് മോട്ടർ ഉള്ള ക്യാമറകൾക്കാണ് അതിൽ എഎഫ് വർക്ക് ആവുക. ഇതാണെങ്കിൽ രണ്ട് ക്യാമറകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ലെൻസ്, അതായത് മോട്ടർ ബോഡിയിൽ ഇല്ലാത്തതിന് ഉള്ള ലെൻസ് രണ്ടും യൂസ് ചെയ്യാം, രണ്ടിൽ യൂസ് ചെയ്യാം. പുതിയ ലെൻസ് ഫ്രഷ് സിഗ്മന്റെ 7300 സൂം ലെൻസ് ആണ്. ഇതിൽ മാക്രോയും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മാക്രോ ഫോട്ടോഗ്രാഫിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്കൊരു 6 രൂപയ്ക്ക് കൊടുക്കാം, വെറും 6 രൂപയ്ക്ക്. അത് ഫ്രഷ് വാങ്ങണ അതേപോലെ, അതിലൊരു മാറ്റമില്ല. അതുപോലെ തന്നെ വേറൊരു ലെൻസ് കൂടി ഉണ്ട്, സിഗ്മന്റെ DG തന്നെ 7300 ആണ്. ഇതും നമുക്കൊരു 5500 കൊടുക്കാം, 5500. പിന്നെ മെയിൻ ഓഫർ ഈ പ്രൊഫഷണൽ ക്യാമറ വാങ്ങുന്നവർക്ക് കിറ്റ് ലെൻസ് ഇതിന്റെ 24105. 24105 ഭയങ്കര വിലക്കുറവായിട്ടാണ് കൊടുക്കുകയാണ്, 15000 രൂപ മുതൽ, വെറും 15000. ഫുൾ ഫ്രെയിം ആണ്, F4 ഫിക്സഡ്, അതെ 24105. അതുപോലെ തന്നെ വൈഡ് ഫുൾ ഫ്രെയിം ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ്, 17-40 ആ, വെറും 14000 രൂപ കൊടുക്കാം. നല്ല റേറ്റാ, അടിപൊളി. അതുപോലെ IS2 ലെൻസ്, 24105 IS2 ലെൻസ്, അതായത് വീഡിയോഗ്രാഫി 60 Mark II 5D Mark IV ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ESR വരെ യൂസ് ചെയ്യാം, അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട്. സൗണ്ട് ഉണ്ടാവില്ല, നല്ല ക്ലാരിറ്റി ആയിരിക്കും, പിക്ചർ ക്ലാരിറ്റി ആയിരിക്കും. ലെൻസിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ലെൻസാ. ഇത് നമുക്ക് വെറും 30000 രൂപ കൊടുക്കാം, 30000 രൂപ. അതോ ഫംഗസും കാര്യങ്ങളോ ഒന്നുമില്ല, ചെക്ക് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളോ ഇതൊന്നും ഉണ്ടാവില്ല. ചെക്കിംഗ് വാറണ്ടി 1 മന്ത് കൊടുക്കും. ഫുഡ് അടക്കമാണ് റേറ്റ് പറയുന്നത്, 60D. ഇത് ദുബായ് പീസ് ആണ്, നല്ല നീറ്റ് ബോഡി. ഇതൊരു 1000 ഫോട്ടോ എടുത്തില്ല ഇതിനോട്, ആകെ 1000 ഫോട്ടോ എടുക്കാത്ത ബോഡി. അത് വേണേ പെട്ടിന്ന് പൊട്ടിച്ച കണ്ടീഷൻ, വേണേ പുതിയ മണം പോലും മാറിയിട്ടുണ്ട്. ഒറ്റ വരായ്മ കാണിച്ചിട്ടാണ് അവര് പറഞ്ഞ പൈസക്ക് കൊടുക്കും. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് ലെൻസ് അടക്കം 26000 രൂപ. സെമി പ്രൊഫഷണൽ ആണ്, ഇതിന് മൈക്ക് വരുന്നുണ്ട്, മൈക്ക് ഇൻപുട്ട് വരുന്ന മോഡലാണ്, വീഡിയോ ടിൽറ്റിംഗ് ഉണ്ട്, പിന്നെ അപ്പർ ഡിസ്പ്ലേ ഉണ്ട്, ഇവിടെ ഡിസ്പ്ലേ ഉണ്ട്, എല്ലാ കാര്യങ്ങളും. നമ്മുടെ ഈ 70D 80D മോഡൽ കഴിഞ്ഞിട്ടുള്ളതാണ്. 70D ടച്ച് വരുന്നുണ്ട്, ആ മോഡൽ തന്നെയാണ്, ടച്ച് വരുന്നുണ്ട്. കണ്ടീഷൻ നല്ല കണ്ടീഷൻ ആണ്. ഇനി ആകെ USB, ഈ USB റബ്ബർ പോവാറിഞ്ഞാല് ഇത് റബ്ബറാണ് ഈ ലെഗ് വരിക. അതെന്താ വെച്ചാൽ കുറെ യൂസ് ചെയ്യാതെ വെച്ച് കഴിയുമ്പോ ആ റബ്ബർ ഇതായി പോകുന്ന, അല്ലാതെ കംപ്ലൈന്റ് ആയിട്ട് ആ വേണമെങ്കിൽ മാറിയിടാം, അതിന്റെ ആവശ്യമല്ല. വേണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മാറ്റിട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു ബോഡിയും കിറ്റും കൂടി ഒരു 29 രൂപയ്ക്ക് കൊടുക്കാം, 29000 രൂപയ്ക്ക്. ഈ കണ്ടീഷൻ ആണ്. 70D നമുക്ക് ഏകദേശം 15 മുതൽ തന്നെ സ്റ്റാർട്ടിംഗ് ഉണ്ട്, 15000. വീഡിയോഗ്രാഫിക്ക് വെഡിങ് വീഡിയോ എടുക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനം, പിന്നെ കേറി കേറി വന്ന ഇത് 80D കാര്യങ്ങളൊക്കെ കേറി വന്ന്. പിന്നെ പറഞ്ഞ ഒരു 800D, നമ്മള് നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷനിലുള്ള സാധനം, ഷോറൂം കണ്ടീഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതേ സാധനം. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു 34 രൂപയ്ക്ക് കൊടുക്കാം, കിറ്റ് ലെൻസ് അടക്കം കിറ്റ് ലെൻസ് അടക്കം 34 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 750D, ഇത് നമുക്കൊരു 28-30 ആ റേഞ്ചിൽ കൊടുക്കാം, 28-30. ഇത് 77D, വീഡിയോ ഫോട്ടോഗ്രാഫി ഒരുപോലെയുള്ളതാണ്, ടച്ച് ഉണ്ട്, ഫ്ലിപ്പ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. വീഡിയോഗ്രാഫിക്കും കാര്യങ്ങൾക്കും ബെസ്റ്റ് സാധനമാണ്, ഫോട്ടോഗ്രാഫി അതേപോലെ തന്നെ. ഇതിലൊക്കെ ഒരു 85 ഇട്ട് നമുക്ക് ഈ ലെൻസ്, ഈ ക്യാമറയിലൊക്കെ ലെൻസ് ഇട്ട് പിക്ചർ എടുത്തിട്ട് നമുക്ക് ഒരു വീഡിയോയും കൂടി ചെയ്യാം, എന്നാൽ ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ്. അതെ അതെ, ആ സാധനം. ഇത് നമുക്കൊരു 35 ആ റേഞ്ചിൽ ചെയ്യാം. പിന്നെ 600D ആണ്, ഫ്ലിപ്പില് ലോ ബഡ്ജറ്റ് ചോദിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു സാധനമാണ് 600D. ഇത് നമുക്കൊരു 15-18 ആ റേഞ്ചിൽ കൊടുക്കാം, ലെൻസ് അടക്കം, കണ്ടീഷൻ അനുസരിച്ചിട്ടോ. ഇത് 100D, ചെറിയ ക്യാമറ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാല് ഡിസ്പ്ലേ ടച്ചാ, ഇതിന്റെ ഡിസ്പ്ലേ ടച്ചാ. അത് അതുപോലെ തന്നെ മൈക്കും വരുന്നുണ്ട്, മൈക്ക് ഇൻപുട്ടും ഉണ്ട്. അതെ, സൈസ് മിററർലെസ്സിന്റെ മാതിരിയാണ് ക്യാമറ, ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ഹാൻഡി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. വീഡിയോയ്ക്ക് ഫോട്ടോഗ്രാഫി ഈ ടച്ച് ഉള്ളതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് ഫേസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാനും അതുപോലെ തന്നെ ട്രാൻസിഷൻ, സ്മൂത്ത് ട്രാൻസിഷൻ കിട്ടും, അതായത് ഫ്രണ്ട് ടു ബാക്കിലേക്ക് ഫോക്കസിംഗ് ഒക്കെ ട്രാൻസിഷൻ പക്കയായിട്ട് ചെയ്യാൻ പറ്റിയ മോഡൽ. ഇത് നമുക്കൊരു 25 രൂപയ്ക്ക് കൊടുക്കാം, ലെൻസ് അടക്കം.
ഇതിന്റെ തന്നെ നമുക്ക് റേറ്റ് കുറഞ്ഞ മോഡൽസ് മോഡലും ഉണ്ട്, എല്ലാ മോഡലും ഉണ്ട്. നമ്മള് അത്യാവശ്യം ഇത് 3000 രൂപയാണ് വൈഫൈ, പിന്നെ പുതിയ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മോഡലാണ്. ഫ്രഷിന് ഏകദേശം 30 രൂപ ആ റേഞ്ചിൽ വില ഉണ്ട്. അതേ കണ്ടീഷനിലുള്ള സാധനം നമുക്കൊരു 17-18 ആ റേഞ്ചിൽ കൊടുക്കും. 17-18 രൂപ കേട്ടോ മാക്സിമം റേറ്റ് ആണ് പറയുന്നത്. പിന്നെ കണ്ടീഷൻ അനുസരിച്ച് താഴോട്ട് വരും. അതുപോലെ 1500 രൂപ ഏകദേശം 38-40 രൂപ റേറ്റ് ഉള്ള സാധനം നമുക്കൊരു 23 രൂപയ്ക്ക് കൊടുക്കാം. 23,000 രൂപ കേട്ടോ മാക്സിമം റേറ്റ് ആണ് പറയുന്നത് കേട്ടോ. അതുപോലെ 2000 രൂപ ഈ 1500 രൂപന്റെ ദുബായ് വെർഷൻ ആണ്. 2000 രൂപ ഇത് നമുക്കൊരു 24 രൂപയ്ക്ക് കൊടുക്കാം. 24,000 രൂപ ഇത് 1200 രൂപയാണ് ഏറ്റവും ലോയില് നമുക്ക് കൊടുക്കാൻ പറ്റിയത്. ഒരു 14,500 ആ റേറ്റിൽ കൊടുക്കാം. നല്ല പീസ്, നല്ല പീസാണ്. അത്യാവശ്യം കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റബ്ബറിന്റെ ഇത് മാത്രം പോയിട്ടുള്ളൂ. അതാണ് നമുക്ക് മാറിടാം. ഡിസ്പ്ലേനോട് സ്ക്രീൻ ഗാർഡ് വരാണ്ട് വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. അടിഭാഗം കണ്ടറിയാം. ഇങ്ങനത്തെ ക്യാമറ അധികം ഉപയോഗിക്കില്ല. ഇല്ല, ഇത് പിന്നെ 550D ആണ്. ഇത് നമുക്കൊരു 14 രൂപയ്ക്ക് കൊടുക്കാം. 14,000 വെറും 14,000 രൂപയ്ക്ക്. ഇത് 1300D 1200D അപ്ഗ്രേഡഡ് വെർഷൻ ആണ്. വൈഫൈ വരുന്നുണ്ട്. ഇത് നമുക്കൊരു 16,500 കൊടുക്കാം. 16,500 കേട്ടോ. ഏകദേശം ഇനി നമുക്ക് മോഡൽസ് അവൈലബിൾ ആണ്. മിററർലെസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഏത് ലെൻസും ഏത് ക്യാമറ ആണെങ്കിലും നമ്മളെ വിളിച്ച് പറഞ്ഞാൽ മതി. നമ്മുടെ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമ്മള് വേറെ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ ബ്രാഞ്ചസിൽ എവിടെയെങ്കിലും സ്റ്റോക്ക് ഉണ്ടാവും എന്തായാലും ഒക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കാം. ഇനിയിപ്പോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മള് 24 അല്ല, പകല് മാത്രമേ ഉള്ളൂ. പകല് മാത്രമേ ഉള്ളൂ. വേണ്ട ഇത് വിളിച്ച കാര്യങ്ങൾ ചോദിക്കാം, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. വേറെ പിന്നെ അതുപോലെ നമ്മൾ പുതിയ ക്യാമറ ഒക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് പുതിയ ക്യാമറ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് കെയർ ഓഫ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പഴയത് മാറ്റി പുതിയത് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തോർക്ക് ഓല ക്യാമറയ്ക്ക് ബെസ്റ്റ് റേറ്റ് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ വാങ്ങുന്നത് നമുക്ക് ബെസ്റ്റ് റേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ വേറെ ഏതെങ്കിലും ബജാജ് കോഴിക്കോട് എവിടെയാണെങ്കിലും നമുക്ക് ബജാജ് ചെയ്യാൻ പറ്റും. ഏകദേശം 20,000 രൂപന്റെ മേലോട്ടുള്ള ഏത് പർച്ചേസിനും നമുക്ക് ബജാജ് ചെയ്യാം. അതായത് കാർഡ് ഉള്ള ആൾക്കാർക്ക്, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല, കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ നമുക്ക് ബജാജ്, അവർക്ക് ലിമിറ്റും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബജാജ് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അതും സാധാരണ സെക്കൻഡ്സിന് ബജാജ് ചെയ്യുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് കൊടുക്കലുണ്ട്. നമ്മൾ അതൊന്നുമില്ല, മിനിമം ഇൻട്രസ്റ്റില്, മിനിമം എന്ന് പറഞ്ഞാൽ ചെറിയ പേരിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കോഴിക്കോട് ആ രീതിയിൽ ചെയ്യാൻ പറ്റും. കൊല്ലംകാർക്കാണെ കൊല്ലത്തുണ്ട്, കൊല്ലത്തുണ്ട്. നമ്മൾ അടുത്തായിട്ട് തുടങ്ങാൻ പോകുന്നത് അടുത്ത് കണ്ണൂർ തുടങ്ങാം. വരുന്നുണ്ട്, കൊറേ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത് പറയാം. പിന്നെ ചെയ്യാനുള്ള വെച്ചാൽ ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് സീറോ കട്ടിങ്ങിലാണ് നമ്മൾ ചെയ്യണത്. എല്ലാരും ചെറിയ പുറത്തുനിന്ന് വരുമ്പോ 2% ഒക്കെ കട്ട് ചെയ്തിട്ടാണ് എടുക്കുക. നമ്മൾ സീറോ കട്ടിങ്ങിലാ ചെയ്യണത്. EMI ചെയ്തെടുക്കുക. അതായത് കട്ടിങ് ചാർജസ് ഒന്നുമില്ല. എത്ര സ്വൈപ്പ് ചെയ്യുക ആ പൈസ, വേറെ പിടുത്തങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത് ഓൾ കേരള എവിടെ നിന്ന് വരുന്ന ആൾക്കാർക്കും ചെയ്യാൻ പറ്റും. ഒരുവിധ മോഡൽസ് നമ്മൾ കണ്ടിപ്പോ. അപ്പൊ ഇനി ഏത് വേണമെങ്കിലും ഒന്നെങ്കിൽ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ആയിട്ട് എന്താണ്? ഇൻസ്റ്റാഗ്രാം ഡികാം എന്നാണ്. അന്ന് മെൻഷൻ കൊടുത്താൽ മതി. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. നമ്മളെ വീഡിയോ കണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങളെ വീഡിയോ അതല്ലാണ്ട് നീ എന്തെങ്കിലും കൊടുക്കണം. നമ്മൾ ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് ചെയ്ത് തരും. അപ്പൊ പറഞ്ഞ വരുന്നൊരു പറയണം. എന്തായാലും അപ്പൊ നമ്മളെന്തെങ്കിലും വീഡിയോ വിളിച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റേ നല്ലൊരു വീഡിയോ നമുക്ക് അടിസ്ഥാനം കാണാം.